ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ എന്ന മൂവിയുടെ റിവ്യൂവുമായിട്ടാണ് വന്നത്. ഞാൻ കണ്ടത് 4DX ആണ്. അപ്പോൾ 4DX റിവ്യൂ കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ 4DX നമുക്ക് 535 rupees ആണ് ആയത്. അത് വർത്ത് ആണോ ഈ മൂവി കാണാൻ എന്ന ഡീറ്റെയിൽസും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയും ഇടിവിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കാണ്. അപ്പോൾ നമുക്ക് മൂവിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. മൂവി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചാഡ്വിക്കിൻ്റെ ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെയാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. ഒന്ന് തുടക്കം തൊട്ട് അവസാനം വരെ ചാഡ്വിക്കിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ആ ടൈറ്റിൽ കാണിക്കുന്നത് സാധാരണ എല്ലാ സൂപ്പർ ഹീറോസിനെയും കൂടി കാണിച്ചിട്ടാണ് കാണിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ചാഡ്വിക്കിന് മാത്രമാണ് ആ ഒരു മാർവൽ സ്റ്റുഡിയോസിൻ്റെ ആ ടൈറ്റിൽ കാണിച്ചത്. അത് തന്നെ നമുക്കൊരു വിഷമം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് മൊത്തം മൂവി ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൾക്ക് വേണ്ടിയിട്ട് തന്നെ രീതിയിൽ പല സീൻസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂവിയിൽ ആളെ കാണിച്ച് VFX ഒക്കെ യൂസ് ചെയ്ത് നമ്മളെ ഓർമ്മപ്പെടുത്താനൊന്നും ശ്രമിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു അബദ്ധങ്ങളൊന്നും കാണിച്ചിട്ടില്ല. നമുക്ക് ആളറിയാം. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഈ മൂവി കാണും. അപ്പോൾ നമുക്കൊരു ഫീലൊക്കെ വരും. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. ഇനി മൂവിയുടെ സ്റ്റോറിയുടെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോറി ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയൊന്നുമല്ല. പക്ഷെ മേക്കിംഗ് രീതി അത് നമ്മൾ ബ്ലാക്ക് പാന്തർ 1 തന്നെ ഒരു ഡിഫറെൻ്റായിട്ട് ബാക്കി മാർമൽ മൂവീസിനേക്കാളും ഡിഫറെൻ്റായിട്ടാണ് മേക്ക് ചെയ്യാറ്. അതേ സ്റ്റൈൽ തന്നെയാണ് ഈ മൂവിക്കും മേക്കിംഗ് രീതി ചെയ്തിരിക്കുന്നത്. ഇതിൽ പുതിയ നല്ല ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അയൺ ഹാർട്ട്, പിന്നെ മോറ, അങ്ങനെ നല്ല നല്ല ക്യാരക്ടേഴ്സിനെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രസകരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ. പിന്നെ നമ്മൾ ബ്ലാക്ക് പാന്തർ 1 കണ്ട പോലെ തന്നെ അതിൽ ആക്ഷൻ സീൻസിനൊക്കെ നല്ല രസകരമായ ചേസിങ് സീൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇതിലും നല്ല ചേസിങ് സീൻസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ആക്ഷൻ സീൻസൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് നമുക്ക് ബ്ലാക്ക് പാന്തർ 1 കണ്ടപ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ വെറൈറ്റി, അതേ സ്റ്റൈൽ, അതേ രീതിയിൽ തന്നെയാണ് ഈ മൂവി കീപ്പ് ചെയ്തറിയുന്നത്. അത് നല്ല രസമായിട്ട് തന്നെയാണ് ഈ മൂവി കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ബ്ലാക്ക് പാന്തർ 1 എങ്ങനെ ആസ്വദിച്ച് അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഈ മൂവി ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ മാർവലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും വേണമെങ്കിൽ ഒരു കംബാക്ക് തന്നെയാണ്. അവന് ഈ കൊല്ലം ആകെ വഷളാൻ മൂവീസും സീരീസാണ് മാർവലിൻ്റെ ഇറങ്ങിയിരുന്നത്. തുടക്കം തൊട്ട് തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു ആവറേജ് ആയിരുന്നു. പിന്നെ അതിനേക്കാളും താണു തോറിനേക്കാളും താണു ഐ ആം ഗ്രൂട്ട് എന്നൊക്കെ പറയുന്ന സീരീസ്. പിന്നെ ഷീ ഹൾക്ക് എന്തൊരു അലമ്പായിരുന്നു മിസ് മാർവൽ. ഇതൊക്കെ പൂര അലമ്പായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു മാർവലിൻ്റെ ഓരോ സീരീസും സിനിമകളൊക്കെ. പക്ഷേ അതിൽ നിന്നൊരു നല്ലൊരു കംബാക്ക് പോലെ, അതായത് ഈ കൊല്ലത്തെ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ എന്ന് പറഞ്ഞ മൂവി. അതുകൊണ്ട് മൂവി സൈഡ് അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ നോർമൽ തിയേറ്ററിൽ പോയിണ്ടാലും നിങ്ങൾക്ക് കാശ് മുതലാവും. ഇനി നമുക്ക് ഈ 4DX കണ്ടിട്ട് മുതലായോ എന്നും കൂടി കാര്യമാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇതിനേക്കാൾ മുമ്പ് 4DX മൂവി കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെ, എന്താണ് 4DX, 4DX കാണാൻ പോകുമ്പോൾ എന്താണ് റൂൾസൊക്കെ മനസ്സിലാക്കേണ്ട റൂൾസ്, അതൊക്കെ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഐ ബട്ടണിൽ ഇടാം, ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. റൂൾസിൽ ചെറിയൊരു മാറ്റമൊക്കെ കണ്ടിരുന്നു. ഫുഡ് കയറ്റാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുട്ടികളെ കയറ്റി മടിയിൽ ഇരുത്താമെന്നൊക്കെ പറയുന്നു കേട്ടു. അത് ശരിയാണെന്നറിയില്ല. ഈ രണ്ട് ഡിഫറൻസ് റൂൾസിൽ നിന്ന് വന്ന പോലെ കേട്ടു, പക്ഷെ ആരും ഞാൻ കണ്ടില്ല. ഇനി 4DX എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ സംസാരിക്കാം. 4DX എന്ന് പറഞ്ഞാൽ എൻ്റെ 3D എന്തായാലും നല്ല ബെറ്റർ 3D ആയിരുന്നു. നല്ല വെളിച്ചമുള്ള 3D തന്നെയായിരുന്നു. ബാക്കി കുറച്ച് മൂവീസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇരുണ്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇതിൽ അത്രത്തോളം ഇരുണ്ട് പോയതായിട്ട് എനിക്ക് തോന്നിയില്ല. ചെയർ മൂവ്മെൻറ്റ്സ് അടിപൊളി ചെയർ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. കുറേ നല്ല രസകരമായ സീൻസൊക്കെ ഉണ്ട്. ഹെലികോപ്റ്റർ സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലതായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ ആക്സിഡൻറ്റ് സീൻസൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ പ്രാവശ്യം കുറച്ച് പൊട്ടിത്തെറിക്കുന്ന സീൻസും അങ്ങനെ കുറേ നല്ല തീ വരുന്ന സീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ സ്മോക്ക് എഫക്റ്റൊക്കെ വന്നിരുന്നു. മറ്റേ നോ വേ ഹോം കണ്ടപ്പോൾ എനിക്ക് സ്മോക്ക് എഫക്റ്റ് ഓവറായിട്ട് തോന്നിയിരുന്നു. സ്ക്രീനും മൂടി പോകുന്ന പോലെയുള്ള സ്മോക്ക് എഫക്റ്റ് ആയിരുന്നു ഇതിനേക്കാൾ മുമ്പ് നോ വേ ഹോമിൽ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിൽ ഒരു ആവറേജ് സ്മോക്ക് ഉണ്ടായല്ലോ. അത്രയ്ക്ക് സ്ക്രീനിനെ മറയ്ക്കുന്ന രീതിയിൽ സ്മോക്ക് ഒന്നും വന്നില്ല. പക്ഷേ സ്മോക്ക് നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സാധനമാണ് സ്മെല്ല് സാധാരണ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പല പല സ്ഥലത്ത്. പക്ഷേ നമുക്ക് മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല. പക്ഷേ ആ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു മൂവി കാണുന്ന സമയത്ത്. ഒരു ഹെർബൽ മണമാണ്. നിങ്ങൾ മൂവി കാണുമ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചാൽ ഒരു ഹെർബൽ മണം വരും. ആ ചെടിയുടെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഒരു ഹെർബൽ മണം വരും. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം. പിന്നെ നോർമൽ എഫക്ട്സുകളായ വിൻഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഡൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നെ വാട്ടറിൻ്റെ സ്പ്രേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചില കുറച്ച് വാട്ടർ സീൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ സ്പ്രേസ് വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ കുറേ തണ്ടർ സീൻസൊക്കെ ഉണ്ടായിരുന്നു, ഇടിമിന്നൽ സീൻസൊക്കെ, അതൊക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഫക്ട്സൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത്ര 4DX മൂവി കാണാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു മൂവി തന്നെയാണ് ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോറെവർ എന്ന മൂവി. 4DX നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ഒരു വർത്തായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾ മൂവി മാത്രം ഉദ്ദേശിച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ കാണുന്നില്ല, പക്ഷെ എന്നാലും 4DX കാണാത്തവരാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു മൂവി തന്നെയാണ്. 4DX ട്രൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു മൂവി തന്നെയാണ് വക്കാൻഡ ഫോറെവർ. മൂവി ഏകദേശം 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വർത്തായിട്ട് തോന്നുന്നു, നമുക്ക് ഈ 4DX യൂസ് ചെയ്തതിൻ്റെ ഒരു വർത്തായിട്ട് തോന്നുന്നു. നമുക്ക് 2.5 മണിക്കൂർ ഒരു നീണ്ട പടം 4DX കണ്ടതായിട്ട്. ഇപ്പോൾ റൂൾസിലുള്ളൊരു വേറെ കാര്യമാണ് ബ്രേക്ക് ഉണ്ടാവില്ല അത്. അപ്പോൾ ബ്രേക്ക് ഇല്ലാതെ നിങ്ങൾ ഈ മൂവി കാണേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് 4DX എക്സ്പീരിയൻസിനെ പറ്റി പറയാനുള്ളത്, പിന്നെ മൂവീനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.